ഹാല ലുയ ഹാലുയ ഹാലുയ ദൈവത്തിന് സ്തുതി പരമപരിശുദ്ധനായ ഏകസത്യ ദൈവത്തെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അവിടുത്തെ മഹത്വത്തിൽ നമ്മൾ ആയിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് വെളിവാക്കി കൊടുക്കുകയാണ് അത് സുവിശേഷത്തിൻ്റെ സന്ദേശത്തിലൂടെയാണ് യേശുക്രിസ്തുരുള്ള ജീവിതത്തെ സാക്ഷീകരിക്കുന്നതിലൂടെയാണ് അതുതന്നെയാണ് യഥാർത്ഥ ആത്മാവലി സത്യദ്രമണ്ണ ആരാധന ആ വിഷയമാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് അപ്പോൾ ആത്മാവ് എന്നുള്ള വിഷയത്തെ ഞാൻ വീണ്ടും വീണ്ടും ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ പ്രിയരെ ഞാൻ പറയട്ടെ ഇത് ഏറ്റവും വളരെ ശക്തമായി നമ്മൾ ഈ കാലത്ത് അറിയേണ്ടതാണ് ആത്മാവ് എന്നുള്ള വലിയ തത്വത്തെ സ്വർഗീയമായ ദിവ്യമായ ആ മഹത്വപൂർണമായ ദൈവസ്നേഹത്തിൻ്റെ എന്നെ വെളിപ്പെടുത്തലായ അല്ലെ നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായി ദൈവം തന്നെ തന്നെ നൽകുന്നതിൻ്റെ പ്രകാശമായ ദൈവം നമ്മളിൽ നിക്ഷേപിച്ച നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണ് അത് ദൈവരൂപമാണ് അത് ദൈവത്തിൻ്റെ സിഷ്ടാവിൻ്റെ പ്രതിച്ഛായയാണ് ഇത് നശിക്കും നശിക്കുമെന്ന് പഠിപ്പിക്കുകയും ദൈവശാസ്ത്രം അങ്ങനെ എഴുതി തെറ്റായ സുവിശേഷത്തെ സുവിശേഷത്തെപ്പോലും തെറ്റായി അത് കൂട്ടിക്കളഞ്ഞ് അല്ലെങ്കിൽ കട്ട് ചെയ്തൊക്കെ കളഞ്ഞ് അവർ പറഞ്ഞിരിക്കുന്ന ദുരുപദേശം സ്ഥാപിക്കാൻ വേണ്ടി ബൈബിളിലെ പോലും തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തിന്മയുടെ പിടിയിൽപ്പെട്ട ഒരവസ്ഥ അവിടെയുമുണ്ട് എങ്കിലും മനസാക്ഷിയിലെഴുതിയ നിയമം അനുസരിച്ച് കത്തോലിക്കാ സഭ മുതൽ പെന്തുക്കോത്സഭ വരെയുള്ള എല്ലാ ക്രൈസ്തവ സഭകളിലും വിശുദ്ധിയോടെ ജീവിക്കുന്ന കുറേയൊക്കെ ആളുകൾ ഇന്നുമുണ്ട് അത് മാനവവംശത്തിൽ എല്ലായിടത്തും ഉണ്ട് കാരണം സർവ മനുഷ്യർക്കും ദൈവം മുഖപക്ഷമില്ലാതെ ദൈവമായിരിക്കുന്നതിനാൽ അവിടുന്ന് എല്ലാ മനുഷ്യരിലും തൻ്റെ പ്രകാശ് പ്രകാശമായ ദൈവം അവിടുത്തെ പ്രകാശമായ പ്രകാശത്തിന് വലിയ അർത്ഥങ്ങളൊക്കെ ഉണ്ട് ദിവ്യമായ അർത്ഥങ്ങളും ആശയങ്ങളുമുണ്ട് ആ പ്രകാശത്തെ തന്നെ നമ്മുടെ ഉള്ളിൽ മനുഷ്യരിൽ നിക്ഷേപിച്ചതാണ് മനുഷ്യൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവിനെപ്പറ്റി ശരിയായ ബോധ്യം ക്രിസ്തുവിശ്വാസികളെന്ന് പറയുന്നവരെങ്കിലും ധരിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ആത്മാവിൽ ജീവിക്കുകയും ജീവിക്കാൻ പറഞ്ഞതനുസരിച്ച് നിക്കദേവസൂട് നീ വീണ്ടും ആത്മാവിൽ ജനിക്കണം നീ വീണ്ടും ജനിക്കണം അത് നിൻ്റെ ആത്മാവിൽ ജനിക്കുകയാണ് ജഡത്തെ ജഡത്തിൻ്റെ ജഡ പ്രവണതകളെ വിട്ട് ജടാവസ്ഥകളെ വിട്ട് നീ ആത്മാവിൽ പുതുക്കപ്പെടുന്നതിനെയാണ് ആത്മാവിൽ നിൻ്റെ ആത്മാവിൽ ജനിക്കുന്നതാണ് അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരികയും എന്ന് ആത്മാക്കളുടെ പിതാവായ ദൈവത്തെ നമ്മൾ വിളിക്കുകയും ചെയ്യും അതൊരു പൂർണ്ണതയാണ് ഹൃദയപൂർവ്വം വിളിക്കാൻ കഴിയാമെന്നുള്ളത് മഹാഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ അതിന് വചനം വചനത്തിൻ്റെ ആത്മീയ ആശയം ദിവ്യമായ ആ സ്വർഗീയ ഗോപുരത്തിൽ നിന്നും വെളിപ്പെടുന്ന തരത്തിൽ തന്നെ ആ പ്രകാശത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഹല്ലോയി ആ സ്തോത്രം ആ പ്രകാശം ദൈവം പ്രകാശമാണെങ്കിൽ അതേ പ്രകാശമാണ് ഓരോ മനു മനുഷ്യൻ്റെ ഉള്ളിലും പ്രകാശിക്കുന്ന അവൻ്റെ ആത്മാവ് എൻ്റെ നിങ്ങളുടെ ആത്മാവ് ഈ ആത്മതത്വം നമ്മൾ മനസ്സിലാക്കണം അതിനെ തമസ്കരിച്ചിട്ടാണ് എല്ലാ ക്രൈസ്തവ സഭകളും ഇന്നും പ്രസംഗിച്ചുകൊണ്ട് ആത്മാവിനെ രക്ഷിക്കാൻ നടക്കുന്നത് ആത്മാവിനെ ആരും രക്ഷിക്കണ്ട ആത്മാവിന് നാശമില്ല കാരണം അത് ദൈവത്തിൻ്റെ വിളക്കാണ് പാപം ചെയ്ത മനുഷ്യൻ അവൻ്റെ ഉള്ളത്തിൽ പാപത്തെ സ്വീകരിച്ച് മർക്കോസ് ഏഴിൻ്റെ ഇരുപതിൽ പറയുന്ന പോലെ ഉള്ള മുഴുവനെ അശുദ്ധമാക്കിക്കൊണ്ട് ഈ പ്രകാശത്തിന് അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രകാശത്തിനെതിരായി തിരിഞ്ഞു നിൽക്കുന്നതാണ് അവൻ്റെ നാശം അവൻ ആഴത്തിൽ പിന്നെ അന്ധകാരത്തിൽ കിടക്കുകയാണ് അവൻ നേരെ തിരിഞ്ഞ് അവന് എപ്പോഴും പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട് അവനവൻ്റെ ആത്മാവിൽ ജനിക്കാം പുതു സൃഷ്ടിയായിത്തീരാം അത് വീണ്ടും വചനത്തെ ഭക്ഷണമായി വചനത്തെ ജീവിതജലമായ ജീവിതജലമായ ആ വചനത്തെ പാനീയമായി സ്വീകരിച്ച് മനുഷ്യർ ആത്മാവിൽ വളരുകയും അതിൻ്റെ പൂർണ്ണതയിൽ നല്ല ഹെൽത്തി ആത്മീയരായി തീരുകയും ചെയ്യേണ്ടതുണ്ട് കാളിൽ ഈ അസ്ത്രോത്രം ഞാനീ പറഞ്ഞു വരുന്നത് പ്രിയരെ എനിക്ക് മനസ്സിലായ സത്യത്തെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ കടമയായതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് ഈ വിഷയം ഇത്ര എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ് എനിക്ക് ഞാൻ പറയാമല്ലോ പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളുമായി ഇത് കേൾക്കുന്നവരായത് കൊണ്ട് പറയുകയാണ് കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് വീട്ടും അറ്റാക്കുണ്ടായി എനിക്ക് സംസാരിക്കുക എന്നെ റെസ്റ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുന്ന സമയമാണ് എങ്കിൽ ശബ്ദം അനുവദിക്കുന്നത് ഇന്നാണെങ്കിൽ എനിക്ക് എനിക്കിച്ച് ക്ഷീണമുണ്ട് ഇന്നലെ മുതൽ അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക എനിക്കിത് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കാരണം ദൈവത്തിന് മുമ്പിൽ ഞാനും നിങ്ങളുമെല്ലാം അവിടത്തേക്ക് ഒരുപോലെയാണ് എനിക്ക് ലഭിച്ചതിനെ ഞാൻ ഇത് കൽപ്പിക്കപ്പെട്ടത് ഏതാ ദാസൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളിലേക്ക് അറിയിക്കുവാൻ പിന്നെ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിനെ ദൈവം തിരഞ്ഞെടുത്ത് എന്നെ അതുമായി ബന്ധിപ്പി ബന്ധപ്പെടുത്തി അപ്പോൾ സജി ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളിലേക്കിത് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഗ്ലോബൽ കാത്തലിക് പ്രയർലൈന് വേണ്ടിയും എനിക്ക് വേണ്ടിയും അത് നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം ഈ സത്യം ബോധ്യപ്പെടണം ഇതൊക്കെ ഈ ഒരു ക്രൈസ്തവ ഗ്രൂപ്പിൽപ്പെട്ട ആരും ഈ സത്യം ഇന്ന് വിളിച്ചു പറയുന്നില്ല എന്ന് നിങ്ങൾ യൂട്യൂബ് അതുപോലെയുള്ള എല്ലാ മാധ്യമങ്ങളും എല്ലാ പ്രസംഗങ്ങളും പരിശോധിച്ചാൽ അറിയാം ആത്മാവെന്നുള്ള വിഷയത്തെ ആരും കൈകാര്യം ചെയ്യാത്ത കാര്യം തിന്മ അവരുടെ ആ അതിനെല്ലാം ബ്ലോക്ക് ചെയ്ത് കയറി നിൽക്കുകയാണ് പിന്നെ നിങ്ങൾക്കാണോ ഇതൊന്നു ചോദിച്ചാൽ അതെ ലോകവിജ്ഞാനത്തിൽ ലോക വിജ്ഞാനം അങ്ങനെയൊക്കെയുള്ള വലിയ ആളുകളെ അല്ലാതെ നിസാരരെ വിളിച്ചു ഇതൊക്കെ ഏൽപ്പിച്ചു എന്ന് ഒന്ന് കുറേതൊരു പൗരോസപ്പ് സ്ഥലം പറയുന്നുണ്ടെങ്കിൽ നിസാരനിൽ നിസാരും പാവികളിൽ പാവിയുമായിരുന്ന എന്നെ കർത്താവ് തൊട്ട് അസൗഖ്യമാക്കി അവിടുത്തെ രൂപത്തിൽ എന്നെ പുതുക്കിയെടുത്ത് എന്നിൽ വസിക്കുന്നത് കൊണ്ട് ദൈവജനമേ ഞാൻ വചനത്തിന് സാക്ഷിയാകുകയാണ് തിരുവചനത്തിന് സാക്ഷിയാകുകയാണ് ആ വചനം ഭക്ഷിച്ച് പാനം ചെയ്ത് ഓരോ ദിവസവും വളരുവാൻ ഞാൻ ദൈവത്തി മുട്ടുമടക്കി മുട്ടു പ്രാർത്ഥിക്കുകയാണ് അതിനാൽ ആത്മാവ് എന്നുള്ള വിഷയം ലോകത്തെ അറിയിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനായിരിക്കുന്നു സഭകളോട് ഞാൻ പുറത്തും വീണ്ടും മുട്ടുകുത്തി അപേക്ഷിക്കുന്നുണ്ട് നിങ്ങളിത് തിരുത്തണം അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ ഈ ശുശ്രൂഷ കേൾവിക്കാരായ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഫലം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ നിസ്സാരനായിരിക്കാം പക്ഷേ സാരമായ അവൻ അർത്ഥ അർത്ഥമുള്ളവൻ യഥാർത്ഥത്തിലുള്ള സത്യം സാരമെന്ന് പറഞ്ഞാൽ സത്യമെന്നും അർത്ഥമുണ്ട് ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും ആ സത്യം വചനമാണ് ആ വചനം ദൈവമാണ് അവിടുന്ന് ആത്മാവാണ് അതുകൊണ്ട് ആ ആത്മാവിൻ്റെ വെളിച്ചം തന്നെയാണ് എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ലോകത്തിൽ പാപം ചെയ്തു കൊണ്ടുവരിതവരുടെ പോലും അത് പ്രകാശിക്കുന്നുണ്ട് ആ പ്രകാശത്തിലേക്ക് തിരിഞ്ഞ് സർവ്വജനവും ഭൂമുഖത്തുള്ള സർവരും ആ പ്രകാശത്തിൽ പ്രകാശിതരാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സഹോദര സഹോദരി തത്വം അറിയുക ഇതൊന്നും അറിയുന്നില്ലെങ്കിലും മനസാക്ഷിയിൽ മനസ്സാക്ഷിയിലെഴുതിയ നിയമം അനുസരിച്ച് പാപത്തെ ഓർത്ത് അനുദപിച്ച് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെട്ടോ സ്നാനപ്പെട്ടവരില്ലയെന്നുള്ളത് അത് സഭയോട് ബന്ധപ്പെട്ട കാര്യമാണ് രക്ഷിക്കപ്പെട്ട അനേകരുണ്ട് കർത്താവായി യേശു ക്രിസ്തുവിന് നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിൽ പോലും ഹല്ലല്ലോ യാസ്തോത്രം അങ്ങനെയുള്ളവരും സ്വർഗരാജ്യം പ്രാപിക്കുമെന്ന് യോഗനാൻ്റെ ഭത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കണം അന്ന് നിങ്ങൾ പലരും പറയും ഞങ്ങൾ നിൻ്റെ നാമം പറഞ്ഞു തെരുവിൽ ഞങ്ങൾ പ്രസംഗിച്ചു എന്നാൽ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ടല്ലോ അന്നാസമയം അനേകരെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് ആ പിതാവിനെ അന്വേഷി പിന്നെ നിറവേറ്റുന്നതാണ് അവിടുത്തെ പദ്ധതി ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ നമ്മുടെ വിശുദ്ധീകരണം എത്രയാണ് ഒന്ന് തെസ്ലോനി നാലിൻ്റെ നാലാമധ്യായം മൂന്നാം മൂ അതെ ഞാൻ ഈ പറഞ്ഞു വരുമ്പം ബെഴ്സസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോവും ഒന്ന് തെസ്ലോനി മൂന്നിൻ്റെ നാല് മൂന്ന് ബാക്കി വേണം ഓക്കെ ഞാൻ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നതാണല്ലോ പറയുന്നത് അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ പെട്ടെന്നൊന്നും ആ ഓർമ്മ എനിക്ക് ചിലരുടെ പേര് പോലും പെട്ടെന്ന് എൻ്റെ നാമിലേക്ക് കിട്ടുക അതുകൊണ്ട് അതും നിങ്ങളോട് ഞാൻ പറയുന്നത് നമ്മളൊന്നാണ് ക്രിസ്തുവിൽ ഒന്നാണ് എൻ്റെ സഹോദരങ്ങളാണ് നിങ്ങൾ ക്രിസ്തുവിൽ അതിനാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലക്ഷിക്കുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ ജോഹന്നാൻ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ പറയുന്നത് നമ്മുടെ ആത്മാവിൽ ജനിച്ചും ആത്മാവിൽ ജീവിക്കുന്നതുമാണ് ജഡത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ ജീവിതം അല്ലാതെ പള്ളിപ്പോയി മുട്ടുപടക്കുകയോ നേർച്ച കാഴ്ചകൾ നടത്തുന്നതും ഒന്നുമല്ല നിങ്ങൾ നിങ്ങൾ അർഹിക്കുന്നവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്നും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതു കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് പ്രീതികരമായിരിക്കും പിന്നെ വളരെ വ്യക്തമായി ആദിമസഭയിൽ അത് ചെയ്തു ഉള്ളവൻ മിറ്റ ഇല്ലാത്തവർക്ക് കൊടുത്തു നിങ്ങൾ ഒരു കാര്യം അവർക്ക് ഞാനത് പ്രത്യേകമായിട്ട് പറയുന്നില്ല പത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നിലുള്ള വാക്യങ്ങളിൽ വായിക്കുക അവിടെ കുർബാന കണ്ടോ പള്ളിയിൽ പോയോ അല്ല ചോദിക്കുന്നു എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു എന്നൊക്കെ നീതിമാന്മാരായവരോട് പറയുന്നു അല്ലാത്തവരോട് എനിക്ക് തന്നില്ല അത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു നീ ദരിദ്രരായവർക്ക് കൊടുത്തപ്പോഴൊക്കെയും എനിക്ക് തന്നു അപ്പോൾ ആ ദൈവത്തിൻ്റെ വിശുദ്ധമായ അവസ്ഥയെ അതിനെപ്പറ്റി അറിയാതെ ദരിദ്രരായിരിക്കുന്നവരോടും ഈ സത്യം പറയാൻ കടപ്പെട്ടവരാണ് ദൈവം ആത്മാവായിരിക്കുന്നത് ആ ആത്മാവ് നിത്യപ്രകാശമായിരിക്കുന്നതുകൊണ്ട് ആ പ്രകാശം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവെന്നും ആ ആത്മാവിൽ പ്രകാശിക്കാൻ നമ്മുടെ ജഡത്തെ നമ്മുടെ തുടച്ച് പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും തുടച്ചു മാറ്റാൻ നമ്മൾ നമ്മുടെ ആത്മാവിൽ ജനിച്ച് ആ നമ്മുടെ വചനം ഭക്ഷിച്ച് പാനം ചെയ്ത് നമ്മൾ വളരേണ്ടതുണ്ട് നമ്മൾ വിശുദ്ധിയിൽ പൂർണ്ണരായി ക്രി ഏകയാത്മാവായി ക്രിസ്തുവിനോട് സംയോഗിച്ച് ഏകയാത്മാവായി തീ തീരേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ കേൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയണം സ എന്റെ തെറ്റിച്ച് വ്യാഖ്യാനിച്ചതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ വളരെ വിലപ്പെട്ടവരാണ് അമൂല്യരാണ് ദൈവസന്നിധിയിൽ അതുകൊണ്ട് ആ തരത്തിൽ മറ്റുള്ളവരോട് ഇത് പറയണം തിരുവനന്തപുരം സത്യമായിട്ട് പറയണം നിങ്ങൾ ഏത് സഭയിൽ നിൽക്കുന്നു എന്നുള്ളതല്ല സഭയുടെ അധികാരികൾ എന്ത് ച എന്ത് ഓർക്കുമെന്നുമല്ല സത്യം അറിയുന്നത് പറയാതിരുന്നാൽ നമ്മൾ ശിക്ഷിക്കപ്പെടും താക്കീതാണിത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് സത്യം അറിഞ്ഞിട്ടും അതിനെ പറയാൻ സാക്ഷ്യപ്പെടുത്തുവാൻ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ ക്രിസ്തു ദൈവമാണ് ആത്മാവാണ് വചനമാണ് അതിന് സാക്ഷ്യമാകാൻ കഴിയാതെ നമ്മളിപ്പോഴും നമ്മുടേതായ ആ ആചാരാനുഷ്ഠാനം അതുതന്നെയാണ് പരീക്ഷർക്കുണ്ടായിരുന്നത് അന്നത്തെ പുരോഹിത വർഗത്തിലുണ്ടായിരുന്നത് അവരെയാണ് അണൽ എന്ന് വിളിച്ചത് കാരണം എന്താ പകൽ സമയത്ത് കണ്ണടച്ച് കിടക്കുന്ന ഒരു അവസ്ഥ പകൽ വെളിച്ചം കാണാതെ അതാണ് അണൽ സന്തതി എന്ന് പറയുന്നത് വെളിച്ചമുള്ളിലിരിക്കത്തന്നെ ആ വെളിച്ചത്തെ സ്വീകരിക്കാതെ അന്ധകാര്യത്തിൽ പാപാവസ്ഥയിലിരുന്നു കൊണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളും വിഗ്രഹാരാധനയും എല്ലാമായി ഓടി നടക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുകയാണ് ഒരിക്കലും ശരിയല്ല ദൈവത്തിൻ്റെ മക്കൾ ആത്മാവിൻ്റെ പ്രകാശത്തിൽ ജനിച്ചവരും അതായത് കർത്താവായ യേശുദമ്പുരാൻ നിക്കത മുസ്ലിനോട് പറഞ്ഞതനുസരിച്ച് ജഡജീവിതം വിട്ട് ആത്മപ്രകാശത്തിൽ പ്രകാശിതരായി ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരാണ് ദൈവമനുഷ്ഠിക അതാണ് ദൈവമക്കൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സുവിശേഷം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സുവിശേഷം പിന്നെ ഈ സത്യമൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് സുവിശേഷം വായിച്ചു നോക്കി അതായത് പ്രത്യേകിച്ച് യോഗന്നാൻ്റെ സുവിശേഷം ഞാൻ ഈ അനുസരിച്ച് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് തന്നെ ഈ സത്യം എത്ര മനോഹരമായി ഗ്രഹിക്കാൻ കഴിയും പരിശുദ്ധാത്മാവ് സഹായിക്കും കാരണം അവിടുന്ന് സത്യത്തിൻ്റെ ആത്മാവാണ് അവിടുന്ന് ദൈവമാണ് ഏക സത്യദൈവമേ ഉള്ളൂ ആ ദൈവം ത്രിപൂർണ തലങ്ങളിൽ ഏകമാനമായി ഒരു മാറ്റവുമില്ലാതെ ഒരുപോലെ പിതാവ് എന്തു അത് തന്നെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് പിതാവിൻ്റെ പ്രവൃത്തി പുത്രൻ വഴി പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് തരികയാണ് പുത്രൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ പിതാവുമുണ്ട് പരിശുദ്ധാത്മാവുമുണ്ട് കാൽവരിക്കുരിശിൽ ഒൻപത് പതിനാല് എബ്രാഹിം ലേഖനം വായിച്ചു നോക്ക് നമ്മളെ വീണ്ടെടുക്കുമ്പോൾ പരിശുദ്ധ ത്രീത്വം ഏകത്വത്തിലാണ് നമ്മളെ ശുദ്ധീകരിച്ചത് കല്ലിൽ ഉയ്യ ഇത് മനസ്സിലാക്കി പ്രിയരെ നമ്മൾ ആത്മാവിൽ ജീവിക്കണം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മൂല്യം ഈ ശ്ലോകത്തിലെ സമ്പത്ത് മുഴുവനും കൂടെ കൂട്ടിയിട്ടാലും ആകുകയില്ല മനുഷ്യ എന്ന വ്യക്തിയുടെ അമൂല്യനാണ് കർത്താവ് പറഞ്ഞതാണ് ആർക്കും വില നിശ്ചയിക്കാൻ കഴിയാത്തതാണ് മനുഷ്യൻ കാരണം ദൈവത്തിൻ്റെ രൂപം തന്നെ നിക്ഷേപിക്കപ്പെട്ട ഉന്നത സൃഷ്ടിയാണ് മനുഷ്യൻ നിങ്ങളും ഞാനും അതാണ് നമ്മുടെ ആത്മാവ് ആ ആത്മാവ് നശിപ്പിക്കും നശിക്കും എന്ന് പറഞ്ഞ് പഠിച്ച് പഠിപ്പിച്ച് നിങ്ങളെ അടിമത്തത്തിലിട്ടിരിക്കുന്ന ആ തരത്തിലുള്ള ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളും അത് പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സഭയുടെ അധികാരികളാണെന്ന് പറയുന്ന അബദ്ധബോധ്യങ്ങൾ തരുന്നതിൽ നിന്നും മാറി നിന്ന് ഇതെന്താണ് പിന്നെ ഇതിൽ പറയുന്നത് എന്ന് ചോദിക്കാനുള്ള ക്രിസ്തുവിലുള്ള നെഞ്ച് ആ ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തി ഭജനൻ ദൈവത്തി കർത്താവായ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമാണെങ്കിൽ ആ ജ്ഞാനം പ്രാപിച്ചവർ അതേ ശക്തി ഹാല് തിന്മയ്ക്കെതിരെ പ്രയോഗിക്കേണ്ടതുണ്ട് അബദ്ധ ബോധ്യങ്ങൾ തരുന്നവരോട് ചോദിക്കേണ്ടതുണ്ട് പിന്നെ അവർക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാവികളെ മാനസാന്തരപ്പെട്ടൊക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ അത് അവരും അതിനം പറഞ്ഞുകൊണ്ടല്ല നിങ്ങളുടെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന മനസാക്ഷിയിൽ എഴുതിയിരിക്കുന്ന നിയമം അവിടെ ദൈവത്തിൻ്റെ ഒരു സ്പർശനമുണ്ട് അതുകൊണ്ടാണ് തലമുറകളിലൂടെ വന്ന വിശ്വാസത്തിലൂടെയൊക്കെ പാപത്തെ പാപബോധമുള്ളവരായി ജീവിക്കുന്നത് അത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന സോ കോൾഡ് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹൈന്ദവ ജനതയോ വ്യാധിമത ജ്യാതിമത വർണ്ണവർഗവ്യത്യാസമില്ലാതെ ചെ എല്ലാ മനുഷ്യർക്കും പാപബോധം തരുന്നുണ്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എൻ്റെ എൻ്റെ ഈശ്വര എൻ്റെ ദൈവമേ എന്നൊക്കെ വിളിച്ച് അവർ ഞങ്ങൾ ചെയ്തു പോകുന്നതിനെ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ യേശു ക്രൈസ്തുവിൽ അവർ അറിയാതെ തന്നെ ഹാലും ആ സ്തോത്രം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് അവരെ അജ്ഞാത ക്രൈസ്തവർന്ന് രണ്ടാമത്തിക്കാൻ മൗൺസിലും വിളിച്ചിട്ടുണ്ടെന്ന് വീണ്ടും എടുത്തു പറയട്ടെ എന്നാലും ആ സത്യങ്ങളൊന്നും ആരെയും പഠിപ്പിക്കാൻ ഇനിയും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത ആത്മാവെന്നുള്ള വിഷയം പരമമായ വലിയൊരു തത്വമാണ് ആത്മതത്വം ഗ്രഹിക്കാതെ നമുക്ക് ആത്മാവിൽ യഥാർത്ഥമായി ജീവിച്ച് ആനന്ദം അനുഭവിക്കാൻ സാധ്യമല്ല പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുള്ളതിൽ കഷ്ടിച്ച് പിന്നെ അഗ്നിയുടെ എണ്ണ എങ്കിലും എന്തെങ്കിലും വിശുദ്ധിയിൽ ജീവിക്കുന്നവർ അവരെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ രൂപം ധരിച്ചവർ എത്രയുണ്ട് എന്നുള്ളതാണ് വലിയ 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 വലിയൊരു ഒരു ചോദ്യചിഹ്നമായി സ്വർഗീയമായ ഒരു ചോദ്യചിഹ്നമായി നമ്മൾ നിൽക്കുന്നു ക്രിസ്തുവിനോട് ഐക്യം സംയോജിച്ച് ഏക ആത്മാവായി തീർന്നവർ എത്ര പേര് കാണും ആത്മതത്വം അനുസരിച്ച് ലോകത്തെ ഉപേക്ഷിച്ച് ഭൗതിക തലങ്ങളെ മുഴുവനും ഉപേക്ഷിച്ച് ഹാളിൽ ഒരു ആസ്ത്രോത്രം ആത്മാവിൽ ആനന്ദിക്കാൻ സഹോദര സഹോദരി നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അതോ ലോക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ യേശു ക്രിസ്തുവിനെ നാമവും വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മാനസാന്തരം ആവശ്യമുണ്ട് ഇനിയും 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 ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാണാൻ നിർഭാഗ്യരാണെന്ന് ഒന്ന് കുറേ പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ പൗലോസ് ഒരു താക്കീതായി പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളത്തിൽ ശ്രമിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അല്ലല്ലോ ഞാൻ സ്തോത്രം അതുകൊണ്ട് പാപത്തിൽ ദൂഷിച്ചു പോയ നമ്മുടെ ആ ജഡാവസ്ഥ അതിനെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ പ്രകാശമായ നമ്മുടെ ആത്മാവിലേക്ക് തിരിഞ്ഞ് നമ്മളെ ആത്മാവിൽ വീണ്ടും ജനിച്ച് ജീവിക്കേണ്ടതുണ്ട് പാപത്താൽ ദൂഷിച്ചു പോയ ജടപ്രവർത്തനകൾക്കനുസരിച്ച് ദേഹിയിൽ ജഡപരമായി ജീവിച്ചിരുന്ന ജീവിക്കുന്ന സർവ്വ മനുഷ്യരെയും പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം യേശു ക്രിസ്തു അതെ നമ്മുടെ കർത്താവും നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തു യേശു ക്രിസ്തു ഞാൻ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന സ്വർഗീയമായ അവസ്ഥയും വ്യവസ്ഥയുമാണ് ഇത് ദിവ്യമായ ഒരു മർമ്മമാണത് കേട്ടോ യേശുക്രിസ്തു എന്നാൽ പിന്നെ യേശുക്രിസ്തു എന്നാൽ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന സ്വർഗീയമായ ദിവ്യമായ ഒരു വ്യവസ്ഥയും അവസ്ഥയുമാണ് അതുകൊണ്ടാണ് ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും ഈ സത്യമായ വ്യവസ്ഥയെയും അവസ്ഥയെയും നമ്മൾ അനുഭവിക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം അവിടെ നിർത്തുകയല്ല ദൈവത്തിൻ്റെ ഇതേപ്രകാരം ക്രിസ്തു അതായത് നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവ് തൻ്റെ നിർമ്മലമായ മനുഷ്യ വ്യക്തിത്തിലേക്ക് നമ്മളെ എല്ലാവരെയും കാൽവരി കുരിശിൽ എടുത്ത് അവിടെ കാൽവരിയിലെ പരിത്രാടകർമ്മം അതിൻ്റെ പൂർത്തിയാക്കിയപ്പോൾ അതിൻ്റെ അന്തസ്സത്ത എന്തെന്ന് മനസ്സിലാക്കുവാൻ മനുഷ്യ വ്യക്തിത്വത്തെ പറ്റിയും മനുഷ്യൻ്റെ ആത്മാവിനെ പറ്റിയും മനുഷ്യൻ ശരിയായ വിധത്തിൽ നമ്മൾ ഓരോരുത്തരും വചനാധിഷ്ഠിതമായി മനസ്സിലാക്കേണ്ടത് ആത്മീയതയെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യമുള്ള വസ്തുതയായിരിക്കുന്നതെന്ന് ആത്മീയ വസ്തുതയായിരിക്കുന്നുവെന്ന് എനിക്ക് വയ്യ ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ആത്മാവിൽ പുതുക്കിയെടുക്കുകയായിരുന്നു കാരണം എന്ത് ചെയ്തു നമ്മുടെ ജഡ് ജഡത്തിൻ്റെ അവസ്ഥയെ കർത്താവ് വഹിച്ചെടുത്ത് ശുദ്ധീകരിച്ചിട്ടാണ് ഇന്ന് ഓരോ കുഞ്ഞും ജനിക്കുന്നത് തിരിച്ചറിവാകുമ്പോൾ പിന്നെയും ഓരോ വ്യക്തിക്കും ദൈവം സ്വാതന്ത്ര്യം തന്നുകൊണ്ട് പർദീസായിൽ അവർ ധിക്രിച്ച പോലെ തന്നെ പാപത്തിൻ്റെ പേര് നിയമം നമ്മുടെ കിടക്കുന്നതുകൊണ്ട് ആ ജഡപ്രകൃതിയിലേക്ക് പോയി വീണ്ടും പാപത്തിലായി പോവുകയാണ് എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് സർവപിഷീ വീണ്ടെടുത്തിട്ടുണ്ട് എന്നാൽ അനുദപിച്ച് നമ്മുടെ ആത്മാവിൽ നമ്മുടെ ജടത്തെ നമ്മുടെ ആത്മാവിൽ നിന്നുള്ള വെളിച്ചത്താൽ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ അനിതാപത്തോടെ വിലാപത്തോടെ ഹാളിലൊയ സ്തോത്രം നമ്മുടെ ആത്മാവിലേക്ക് തിരിഞ്ഞ് നമ്മൾ വീണ്ടും ജനിച്ച് ആ ആത്മപ്രകാശത്തിലായിത്തീരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് സംയോജിക്കുകയാണ് യേശു ക്രിസ്തുവിനോട് സംയോജിച്ച് ഏക ആത്മാവായി തീരുകയാണ് അതുകൊണ്ട് ഒരു ദൈവവിശ്വാസി മനുഷ്യൻ്റെ ജീവനും അതിൻ്റെ അവൻ്റെ വ്യക്തിത്വവും എങ്ങനെയുള്ള എന്നിങ്ങനെയുള്ളതിനെപ്പറ്റി അല്ലെങ്കിൽ എന്തെന്നുള്ളതിനെപ്പറ്റി ഈ വലിയ പറയുന്ന വലിയ ആധ്യാത്മിക പരമാർത്ഥത്തെപ്പറ്റി ആ വിഷയത്തെപ്പറ്റി നല്ല ധാരണയുള്ളവരായി തീരണമെന്ന് ഞാൻ ഇപ്പോഴ് ഇത്തരുണത്തിൽ ഈ ചാനലിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കേൾക്കുന്നവർ ഇതിൻ്റെ കാര്യം മറ്റുള്ളവരുമായി പങ്കുവെക്കുക നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം പേർക്ക് ഇത് വാട്സാപ്പിലൂടെയൊക്കെ അയച്ചു കൊടുക്കാൻ കഴിയുമല്ലോ കേൾക്കുന്നവരെ നിങ്ങളത് ചെയ്യുക ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാനിത് പരിശോധിക്കാറുണ്ട് ഞാൻ പലർക്കും ഇത് അയച്ചു കൊടുക്കാറുണ്ട് ആരെങ്കിലും വീണ്ടും അത് അയച്ചു കൊടുത്ത് അവർ കേണുന്നതൊക്കെ നോക്കുന്നുമുണ്ട് പക്ഷേ കേൾക്കുന്നുണ്ട് പലരും കേൾക്കുന്നുണ്ട് അവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയും അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ദൗത്യം ഹാലിൽ വയ്യാസ്തു ഇതിൽ വചനത്തിനെതിരാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക എന്തിനിങ്ങനെ പറയുന്നുവെന്ന് വചനത്തിനെതിരല്ല വചനത്തിൻ്റെ ഉണ്മയെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ എഴുതിത്തന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ട കടമയായതുകൊണ്ടാണ് ഇന്നും ഞാൻ ഈ പറയുന്ന ഗോളോ ഗ്ലോബൽ കാത്തലിക് ലൈൻ വഴി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ദൈവാത്മാവിലാണ് ഞാനല്ല എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു എന്ന് നിങ്ങൾ കരുതുക വിനയത്തോടെ എളിമയോടെ പറയട്ടെ അതിനായി കൽപ്പിക്കപ്പെട്ടത് എന്ന ദാസൻ മാത്രമാണ് ഞാൻ നിങ്ങൾ അറിയുക നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്താ മനുഷ്യൻ്റെ ദേഹം അതായത് നമ്മുടെ ബോഡി ദേഹിയും അത് ദേഹം ദേഹിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വമെന്നാണ് അതിൻ്റെ അർത്ഥം സെൽഫ് എന്നതിൻ്റെ അർത്ഥം ആത്മാവ് ആത്മാവ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് അത് ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ വിളക്കായി നമ്മളിലുള്ളത് ഇത് തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ആ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ നാസാരന്ത്രങ്ങളിലേക്ക് ദൈവം പകർന്ന ജീവശാസമാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്നുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നമ്മൾ ബോധിതരായി തീരേണ്ടതുണ്ട് രണ്ടാം കത്തോലിക്കാ സഭയെപ്പറ്റി പറഞ്ഞു വരുന്നതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ ദൈവശാസ്ത്ര പഠനങ്ങളിലും പിന്നെ അതിൻ്റെ സി സി കാലിക് പിന്നെ കാറ്റഗിസത്തിലും ഒക്കെ ഇതുതന്നെയാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുള്ളതാണ് ദൈവശാസ്ത്ര നിഗണ്ടു അല്ലെങ്കിൽ ബൈബിൾ വിജ്ഞാനകോശം ഡോക്ടർ ഫാദർ മാത്യു വെള്ളാനിക്കൽ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ആ പുസ്തകത്തിൽ ഇതൊക്കെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുകയാണ് അതുതന്നെ സി സിയിലുമുണ്ട് അപ്പം അടിസ്ഥാനപരമായി ആ തെറ്റിലൂടെയാണ് ഇന്ന് ഈ സഭയെന്ന് പറയുന്ന എല്ലാ സഭകളും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താ ആത്മാവ് നശിക്കുമെന്നും സാത്താനാണ് മനുഷ്യൻ്റെയെല്ലാം ഈ ലോകത്തിൻ്റെ എല്ലാം അധികാരിയെന്നും പഠിപ്പിക്കുന്ന തെറ്റായ രണ്ട് പഠനങ്ങൾ കൊണ്ട് ദൈവവചനം ഇവിടെ പ്രകാശിതമാകാൻ കഴിയാത്ത വിധം അന്ധകാരം മൂടിക്കിടക്കയാണ് മൂടാൻ കാരണവരാ തിന്മയുടെ ഈ തെറ്റായ പഠനം ഹൃദയത്തിൽ എഴുതി കൊടുത്ത അതേപടി അത് പരിശുദ്ധാത്മാവ് എഴുതി കൊടുത്തതാണോ അത് അല്ല പിന്നെന്താ വചനത്തെ തെറ്റിദ്ധരിപ്പിച്ച് വചനത്തിൻ്റെ വെളിച്ചത്തെ മറച്ചുകൊണ്ട് സാത്താൻ്റെ ദുരുപദേശമാണ് ഇന്ന സഭകളിൽ ഈ ലോകത്തിന്റെ അധികാരി സാത്താനാണെന്നും ഈ മനുഷ്യന്റെ ആത്മാവ് നശിക്കും എന്നൊക്കെയുള്ള പഠനം തീർത്തും പറയുകയാണ് അതെ സാത്താൻ്റെ ദുരുപദേശം അതേപടി കേട്ട് ഈ വലിയ സത്യത്തെ രണ്ട് മറച്ചുവെച്ചിരിക്കുന്നത് ക്രൈസ്തവർ ക്രിസ്തുവിന്റെ സാക്ഷികൾ എന്ന് പറയുന്ന ക്രൈസ്തവരാണ് എന്നാൽ ഈ വക കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടും അറിയാതെ അറിയുന്നില്ലെങ്കിലും മനസാക്ഷിയിൽ എഴുതിയ നിയമം അനുസരിച്ച് പാപബോധമുള്ളവരും പശ്ചാത്തല വയ്ക്കുന്നവരുമായി അനേക ജനം ഈ ഭൂമിയിലുണ്ട് ഇന്നുമുണ്ട് വളരെ കുറവാണ് യഥാർത്ഥത്തിലുള്ള അനുതാപികൾ എന്നാൽ അനുദപിക്കുന്നവർ വളരെ വളരെയധികമുണ്ട് എല്ലാവരും പാവികളാണെന്നൊന്നും പറയാൻ സാധ്യമല്ല കുറേയെങ്കിലും ഈ പ്രകാശം തൻ്റെ ഉള്ളിലുള്ള പ്രകാശം ഏറ്റുവാങ്ങി അനുദവിക്കുന്നവരാണ് അത് ക്രിസ്ത്യാനികളല്ല എല്ലാ ജനവിഭാഗങ്ങളിലും പെട്ട മനുഷ്യർ അങ്ങനെ അനുഭവിക്കുന്നുണ്ട് ഈശ്വര എന്നെ രക്ഷിക്കണമേ വിളിക്കുമ്പോൾ ഞാൻ പാവിയാണ് എന്നിൽ കരുണയാകണമേ ദയാലുവായ ഈശ്വര എന്നൊക്കെ വിളിക്കുന്ന ഓരോ വ്യക്തിയും കാൽവരി കുരിശിലെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൽ അവരറിയാതെ തന്നെ ആയിത്തീരുന്നുണ്ട് അവരുടെ ആത്മാവിൽ ജനിച്ച ഒരവസ്ഥയുണ്ട് പക്ഷേ വചനം ഭക്ഷിച്ചും പനം ചെയ്തും വളർന്നു മുറ്റിയ ഒരു ആത്മതത്വത്തിൽ തീരുന്ന അവസ്ഥയിലേക്ക് ഉണർന്നു വളരുവാൻ പല അബദ്ധബോധ്യങ്ങളും പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനികൾ തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് കൊണ്ട് കഴിയാതിരിക്കുകയാണ് അതുകൊണ്ട് തിരുത്തേണ്ട തെറ്റ് തിരുത്തേണ്ടതുണ്ട് ഞാൻ തമാശ ആയിട്ട് പറയാമല്ലിത് വളരെ കാര്യമായിട്ട് പറയാം എത്ര കാലം പറയാൻ കഴിയുമെന്നും എനിക്കറിഞ്ഞുകൂടാ ഏതായാലും ദൈവമേ ദൈവജനമേ നിങ്ങളിത് കേൾക്കുന്നവർ മറ്റുള്ളവരുമായി ഇങ്ങനെയൊരു സംഗതിയുണ്ട് നമ്മളീ പറയുന്നതല്ല നമുക്ക് നിങ്ങൾ ഈ പള്ളിയിൽ പോയി അല്ലെങ്കിൽ അമ്പല ക്ഷേത്രങ്ങളിൽ പോയി അതിനെപ്പറ്റിയൊക്കെ അല്ല ഞാനീ പറയുന്നത് അവിടെയൊന്നുമല്ല നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്ന് നമ്മുടെ തന്നെ ഉൾ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന മഹാരക് വിലയേറിയ ആ രക്തം ആ രക്തത്തിൻ്റെ പ്രകാശത്തിൽ നമ്മൾ പ്ര അനുശ്വര രക്തമെന്നാണ് പത്രോസ് പറയുന്നത് വിശുദ്ധ പത്രോസ് അതിൽ പ്രകാശിതരാണോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നമ്മളത് പറയാൻ ബാധ്യസ്ഥരാണ് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അത് അനുഭവിച്ച് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ബാധ്യസ്ഥരാണ് അല്ലാതെ പള്ളിയിൽ പോയി അച്ഛനെ ആശീർവദിച്ചു ഒരു രക്ഷയില്ല അച്ഛനോ മറ്റുള്ളവരൊന്നും ആശീർവദിച്ചാൽ ഈ പറയുന്ന അനുഭവത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല മാർപ്പാപ്പ ആശീർവദിച്ചാലും കിടക്കാൻ പറ്റുകയില്ല ഏത് പിന്നെ പെന്തക്കൊത്ത് ദിനാനുഭവമോ പ്രൊട്ടസ്റ്റിൻ്റെ സഭയോ അതിൻ്റെ തലപ്പത്ത് അങ്ങെ മുന്തിയിരിക്കുന്ന തലപ്പത്തുള്ളവനും തലേ കൈവച്ച് പ്രാർത്ഥിച്ചാലും ആത്മതത്വത്തിൽ എന്നെ അറിയാതെ ആത്മീയമായി ശരിയായി ആനന്ദിക്കാൻ പറ്റില്ല പറ്റുകയ ഹാലിൽ അങ്ങനെ ഇതൊന്നും അറിയത്തില്ലെങ്കിലും ലോകമോഹങ്ങളെ മുഴുവൻ വെടിഞ്ഞ് ലോകപരമായ ഒരു ചിന്തയുമില്ലാതെ ആത്മാവിൽ അവർ ഈ തത്വങ്ങളൊന്നും അറിയുന്നില്ലെങ്കിലും ആത്മാവിൽ ജനിച്ച് ആത്മാവിൻ്റെ പുഷ്ടിമയിൽ ഹാളിൽ ഒരു ആ സ്ത്രോത്രം സർവത്തെയും പെടിഞ്ഞ് ക്രിസ്തുവിൽ ആത്മാവിൽ ജീവിക്കുന്നവർ അനേകർ എങ്കിലും എന്ന് പറയത്തില്ലെങ്കിലും കുറേയൊക്കെ ആളുകൾ ഇന്നും ഭൂമിയിലുണ്ട് ഋഷിവര്യന്മാർ ആത്മാവിൽ ജീവിച്ചു വരുന്നതായിരുന്നു അതുകൊണ്ടാണ് അയം ആത്മാ അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെ ഈശ്വരനാണ് എന്നൊക്കെ പറയുന്നത് പരമാംശ യോഗാനന്ദ പറയുന്നു ക്രിസ്തു കൂടെ ഓ മാറ്റമില്ലാത്ത ചൈതന്യമാണ് അത് ബ്രഹ്മബോധമാണ് ഹാ അതൊക്കെ നമ്മൾ അറിയണം അങ്ങനെ ഇത് കണ്ടെത്തിയവരുണ്ട് സ്വാമി വിവേകാനന്ദജി പറയുന്നു അവിടുന്ന് ആത്മാവായിരുന്നു ഒരു ശരീരത്തിൽ വന്നു എത്ര അത് മാത്രമേ ശരീരത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടുന്ന് ആത്മാവ് തന്നെയാണ് ആ ആത്മാവിൻ്റെ രൂപം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുരൂപമായി നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത് ഞാനിത് എത്രമാത്രം പറഞ്ഞാലും എനിക്ക് മതിയാകുന്നില്ല കാരണം ഇതിനെ തമസ്കരിച്ച് വേദശാസ്ത്രം വേദപാഠ ക്ലാസുകളും ഇതിനെ തമസ്കരിച്ച സുവിശേഷ വ്യാഖ്യാനങ്ങളുമായി നടക്കുന്ന എല്ലാ സഭകളിലുമുള്ളവർ എന്താണ് ദൈവത്തിനെതിരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ എന്ന് ചിന്തിക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ സുവിശേഷം ലോകം മുഴുവനും ഇത്രമാത്രം ആളുകൾ നടന്ന് പ്രസംഗിച്ചിട്ടും ആരുടെയും ഹൃദയത്തിൽ പതിയാത്തത് അവർ തിന്മയുടെ തിന്മ പറഞ്ഞ ദുരുപദേശം പ്രസംഗിച്ചുകൊണ്ട് നടന്നുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യണം കർത്താവിൻ്റെ വെളിച്ചത്തെ പ്രകാശിക്കണമെങ്കിൽ ആ വെളിച്ചത്തെ പറ്റി ബോധ്യമുള്ളവരായിരിക്കണം ദൈവം പ്രകാശമാണ് ആ പ്രകാശം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവ് അപ്പം ആത്മാവിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കാനും നമ്മുടെ വ്യക്തിത്വം ആത്മാവിൽ പ്രകാശിതമായി പ്രജോലി പ്രചലിപ്പിച്ച് നമ്മൾ ആ ഒരു പ്രത്യേക തേജസ്കരണത്തിൽ ആ വിളിച്ചവരെ തേജസ്കരിച്ചു അതെ മുന്നറിഞ്ഞവരെ വിളിച്ചു വിളിച്ചവരെ തേജസ്കരിച്ചു അപ്പോൾ ആ വിളി കേൾക്കാനായിട്ട് സർവ്വ മനുഷ്യരെയും കാൽവരി കുരിശിൽ എടുത്തപ്പോൾ വിളിച്ചിട്ടുണ്ട് സർവ്വ മനുഷ്യരെയും അതാണ് വിളിച്ചവരെന്ന് പറഞ്ഞ് പ്രത്യേകം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല അങ്ങനെ കരുതരുത് കാൽവരിക്കുരിശിൽ സ ഐ വിൽ ഡ്രോ ഓൾ ദ പീപ്പിൾ എന്ന ഓൾ ദ ഫ്ലഷ് എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് എടുത്തു അപ്പോൾ സർവ്വ മനുഷ്യരെയും ദൈവം വിളിച്ചു കൂട്ടിയത് കാൽവരി കുരിശിലാണ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും മാറ്റി നിർത്തിയിട്ടില്ല അതാണ് വിളിച്ചവരെ തേജസ് മുന്നറിഞ്ഞവരെ വിളിച്ചു അതെ ഹല മുന്നേ അറിഞ്ഞു തൻ്റെ തൻ പിന്നെ തൻ്റെ രക്ഷയിൽ മനുഷ്യരെയും അതാണ് കാൽവരി കുരിശിലെ വീണ്ടെടുപ്പിനെ പറ്റിയാണ് മുന്നറിവെന്ന് പറയുന്നത് മുൻനിശ്ചയിച്ചതാണ് അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാണ് ലോക ലോകസ്ഥാപനത്തിന് മുമ്പ് ലോക സൃഷ്ടിക്ക് മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് സൃഷ്ടി സൃഷ്ടിച്ചു പക്ഷേ അത് വെളിപ്പെടുന്നതിന് മുമ്പ് ലോക സ്ഥാപനത്തിനു മുമ്പ് അറക്കപ്പെട്ട കുജാണെന്നൊക്കെ പറയുന്നത് സർവ്വ മനുഷ്യരെയും വിളിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെയാണ് മനുഷ്യകുലത്തിൻ്റെ പാപത്തെ പോക്കി രക്ഷിക്കുമ്പോൾ അത് കാൽവരിച്ച കുരിശിൽ നടക്കുന്നത് മുന്നറിഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരെയാണ് വിളിച്ചത് അല്ലാതെ ചിലരെ വിളിച്ചു അവരെ തേജസ്കരിക്കുന്നു കരുതരുത് മുന്നറിഞ്ഞവരെ വിളിച്ചു വിളിച്ചവരെ തേജസ്കരിച്ചു ഹാലൽ ലുയ്യ കാൽവരി കുരിശിൽ ഇങ്ങനെ തേജസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മാവിൽ നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്ന അവസ്ഥയായി പാപബോധവും പശ്ചാത്താപവും ഉള്ളവരായി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അവസ്ഥയായിട്ടാണെങ്കിൽ പ്രിയ സഹോദര സഹോദരി ഇന്ന് തന്നെ ജഡത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് പിന്തിരിഞ്ഞ് കാൽവരി കുരിശിലെ ശുദ്ധീകരണത്തിലേക്ക് യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വീകരിച്ച അവിടുത്തെ സ്നാനത്തിലേക്ക് എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് അതുവരെ ഞാൻ എത്രമാത്രം ഞെരുങ്ങുന്നു പാപത്തിൻ്റെ സർവ്വ ഞെരുക്കവും അവിടുത്തേക്കുണ്ടായിട്ടും അവിടുന്ന് പാപം ചെയ്തില്ല യെറ്റ് എന്നിട്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ടും അവിടുന്ന് പാപം ചെയ്തില്ല തൻ്റെ വിശുദ്ധമായ നിർമ്മലമായ ആ വ്യക്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ ജീവാത്മാവിൻ്റെ നിയമത്തിൽ ഒരു പാപവും കലരാത്ത മനുഷ്യ വ്യക്തിത്വത്തിൽ യേശു നമ്മുടെ പാപം ഏറ്റുവാങ്ങി അവിടുന്ന് നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സ്നാനം കാൽവരി കുരിശിലെ സ്നാനത്തിൽ കഴുകപ്പെട്ട നമ്മളൊക്കെ എന്ത് ചെയ്യണം പാപത്തെ സംബന്ധിച്ച് കർ ദൈവത്തിൻ്റെ വെളിച്ചമായ ആ വെളിച്ചം നമ്മുടെ ആത്മാവ് തന്നെയാണെങ്കിൽ നമ്മുടെ ആത്മാവിൽ നമ്മൾ പ്രകാശിക്കണം പാപത്തെ വെറുത്തുപേക്ഷിക്കണം ലോക നേട്ടങ്ങൾക്കായി ഓടി നടക്കരു പിന്നെയോ സ്വർഗീയ നേട്ടം പ്രാപിക്കുന്നവർക്ക് ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ചുകൊണ്ടേയിരിക്കും നാളെപ്പറ്റി നിങ്ങൾ ആകുലപ്പെടേണ്ട ആദ്യവും ദൈവത്തിൻ്റെ രാജ്യവും നീതി അനുഷ്ക്കുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേണ്ടി കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ ദൈവത്തിൻ്റെ സ്തുതി അതിലേക്ക് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ക്രിസ്താനുഭവം എൻ്റെ ടെസ്റ്റ് മണി ഞാൻ എഴുതിയ പുസ്തകത്തിൽ എഴുതാനും പറ്റുമെങ്കിൽ ഇത് അത് എഴുതി കഴിഞ്ഞാൽ ഇതിലൂടെ അത് പിന്നെ വായിച്ച് കേൾപ്പിക്കാൻ കഴിയുമ്പോൾ ഇതേ ചാനലിലൂടെ തന്നെ ഇല്ലെങ്കിൽ ഏതാണോ കർത്താവ് ഒരുക്കുന്ന ആ വഴിയിലൂടെ എൻ്റെ ഒരു ജീവിതസാക്ഷ്യം ക്രിസ്തു അനുഭവം ക്രിസ്തുവിൽ പുതു സൃഷ്ടിയായി തീർന്നതിൻ്റെ അനുഭവം ഞാൻ പങ്കുവെച്ച് നിങ്ങൾ മഹാഭാവിയായിരുന്ന എൻ്റെ വീണ്ടെടുപ്പും ആ വീണ്ടെടുപ്പിലൂടെ എനിക്ക് ലഭിച്ച സ്വർഗീയമായ ഒരു ആനന്ദ എങ്ങനെ കൈവന്നുവെന്നും എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സുവിശേഷം ഇപ്പോഴും എനിക്ക് ശബ്ദിക്കാനുമൊക്കെ ഡോക്ടർ റെസ്ട്രിക്ഷൻ ഉണ്ട് എങ്കിലും ഇതൊക്കെ വളരെ സന്തോഷത്തോടെ പുസ്തകം കയ്യിലെടുത്ത് തിരുവചനം കയ്യിലെടുത്ത് ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെയോ എൻ്റെ ശബ്ദം ക്ലിയർ ക്ലിയറാകുകയാണ് ഞാൻ സംസാരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഞാനിത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ ആത്മാവിൽ നമ്മൾ നമ്മളൊരു ഉപകരണമായിരിക്കുമ്പോൾ ആത്മശക്തിയാലാണ് ഇത് സാധ്യമാകുന്നത് ഹല്ലേ ലുയ്യ അതിനാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവസാനത്തെ ശ്വാസം എടുത്ത് ഈ ശരീരത്തിൽ നിന്ന് വേറെ വരിയുന്ന നമ്പരെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവനായി ഈ ഭൂമിയിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ കർത്താവ് മരിച്ച് കർത്താവിനോട് ചേരാനും ഞാൻ അഭിലേഷിക്കുന്നുണ്ട് മരണസമയത്തെ ഓർത്ത് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേന്ന് ഞാൻ വിളിക്കുന്നുണ്ട് കാരണം അവിടുത്തെ പൂർണ്ണതയിലേക്ക് ഞാൻ അനുഭവിക്കാൻ ആ വലിയ ഒരു സന്തോഷത്തിൻ്റെ മഹാവെളിച്ചത്തിൻ്റെ അവസ്ഥയിലേക്ക് കുട്ടിച്ചേർക്കപ്പെടേണ്ട സമയമാണ് എന്തെങ്കിലും എൻ്റെ ഭാവകടങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ഞാൻ പൂർണ്ണനാണെന്നല്ല കർത്താവാകുന്ന വിരിപ്പിലൂടെ കടക്കുമ്പോൾ അതെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടവരായി ഞാൻ ക്രീസ്തു രൂപമായി കർത്താവിനോട് ചേരുമെന്നുള്ള പ്രത്യാശയിൽ മരണത്തെപ്പറ്റി യാതൊരു ഭയവുമില്ലാത്ത അവസ്ഥ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് എന്നെ അറിയുന്നവർക്കെല്ലാം ഇപ്പോൾ അത് അതറിയാം ഹല്ലലുയ്യ അനേകരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട് ഹല്ലലുയ്യ മരണഭയം തീർത്തും വിട്ടുപോയൊരു മനുഷ്യനാണ് ഞാൻ കാരണം ഓരോ ലോകാവസാനം ലോകാവസാനം ഇപ്പോൾ ലോകം അവസാനിക്കും കൊറോണ വരുന്നു കൊറോണ വരുന്നു ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് പേടിക്കുന്നത് ഈ ഭൂമിയിൽ എത്രയോ പേരുടെ ജനിച്ചവരുടെയൊക്കെയും മരണത്തോടു കൂടി അവരുടെ ലോക ജീവിതം അവസാനിച്ചില്ലേ അത് അവരെ സംബന്ധിച്ച് ലോകാവസാനം അല്ലേ ഈ ദേ കാണുന്ന പദാർത്ഥപരമായതല്ല എത്ര നാളും നിൽക്കുന്നു നീ എന്തിനാണ് ജീവി ചിന്തിക്കുന്നത് നീ ഇവിടെ ജീവിക്കുമ്പോൾ ഞാൻ ഇവിടെ ജീവിക്കേണ്ടവനല്ല ഇവിടെ താൽക്കാലികമായി എനിക്ക് തന്ന ഈ പ ഈ പരദേ ഈ പരദേശത്ത് ഞാനെൻ്റെ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് എൻ്റെ സത്യത്തെ അറിഞ്ഞുകൊണ്ട് സത്യമായ വചനത്തെ സ്വീകരിച്ചു കൊണ്ട് ഞാൻ എനിക്കിത് കിട്ടിയ വെളിച്ചത്തിൽ എൻ്റെ ആത്മാവിൽ പ്രകാശിതനായി തീരുമ്പോൾ അവിടുത്തെ രൂപം ഞാൻ പ്രാപിക്കുമെന്ന് നെഞ്ചത്ത് കരം ചേർത്ത് വെച്ച് ദൈവത്തിന് നന്ദി പറയേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തു ക്രിസ്തുവിനെ അറിഞ്ഞവരെന്ന് പറയുന്നവർ ദൈവാനുഭവത്തിൽ ഇരിക്കുന്നവരെന്ന് പറയുന്നവർ അവർക്ക് ലോകത്തിൻ്റെ എന്തെല്ലാം നഷ്ടം വന്നാലും ലോകവസ്തുക്കൾ എത്ര നഷ്ടപ്പെട്ടാലും ആരെല്ലാം അപവാദപ്പെടുത്തിയാലും ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും അവരുടെ ആത്മാവിലുള്ള ആനന്ദത്തിന് യാതൊരു മാറ്റവും വരികയല്ല പിന്നെയോ കൂടുതൽ കൂടുതൽ അത് ജോലിക്കും വിളിച്ചവരെ തേജസ്കരിച്ചു കഷ്ടതകളോട് ബുദ്ധിമുട്ടുകളോടെ പോകുമ്പോൾ സ്വന്തം സഹോ സ്വന്തം രക്തം പോലും നമ്മളെ തള്ളി സ്വ സ്വന്തത്തിൽ പെട്ടവർ പറയാം കുടുംബക്കാർ പറയാം ഹല്ലുയ്യ ദേശക്കാർ പറയാം ഇവനെല്ലാം തകർന്നു കണ്ടോ പോയി പോയി ഒന്നുമില്ല പോവുകയല്ല പോകുകയല്ല അപ്പോഴും കർത്താവിൽ നമ്മൾ ജോലിച്ചു കൊണ്ടിരിക്കും അപ്പോഴും നമ്മൾ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെയും കർത്താവ് വീണ്ടും കൂട്ടിച്ചേർത്ത് തരുമെന്നുള്ളത് പരമമായ സത്യമാണ് അതുകൊണ്ട് നാളെയെപ്പറ്റി ആകുലപ്പെടേണ്ട പിന്നെ എന്തിനെപ്പറ്റി ആകുലപ്പെടേണ്ടത് എൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളെ പൂർണ്ണമായും നീക്കി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ വിജയിച്ചോ ഞാൻ പരാജയത്തിലാണോ എന്നുള്ളതിനെപ്പറ്റി പരാജയത്തിലാണെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടതുണ്ട് ആ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ എന്തു ചെയ്യണം സന്തോഷത്തിൻ്റെ നാഥനായ സമാധാനത്തിൻ്റെ രാജനായ സമാധാനത്തിൻ്റെ രാജാവായ ക്രൈസ്തുവിലേക്ക് വചനത്തിലേക്ക് തിരിയണം അതിനെന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ അവിടുന്ന് നിക്ഷേപിച്ച പ്രകാശത്തിൽ നമ്മുടെ ആത്മാവിൽ നമ്മൾ പൂർണ്ണമായും നമ്മുടെ ജഡത്തെ ആ വെളിച്ചമുള്ളതാക്കി തീർക്കണം അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ ആലു ആ സ്ത്രോത്രം സ്വർഗത്തിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിക്കും ഇതുകൊണ്ടെന്നാൽ ഭാവിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കും ആലുയ്യ ആലുയ നമ്മുടെ ശരീരജീവനോ മനുഷ്യ വ്യക്തിത്വമോ നമ്മുടെ ആത്മാവല്ലെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഇനി അണ്ടർലൈസ് ചെയ്ത് ഉറപ്പിക്കണം എന്നുകൂടെ ഞാൻ സാന്ദർഭികമായി പറയാണ് ജീവൻ സസ്യജാലങ്ങൾക്കും മിഷ്യ ലതാദികൾ പക്ഷികൾക്ക് മൃഗജാലങ്ങൾക്കും എല്ലാം ഈ ജലകര ജീവികൾക്കെല്ലാത്തിനും ജീവൻ എന്ന് പറയുന്ന ഒന്നുണ്ട് ആ ജീവൻ അല്ല ആത്മാവ് ഹ ലിയ എന്നാൽ മനുഷ്യന് മാത്രം ആത്മതത്വം ഉള്ളതുകൊണ്ട് ഹ്യൂമൻ സ്പിരിറ്റ് നമ്മുടെ പിന്നെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രകാശമായി ദൈവം നിക്ഷേപിച്ചിരിക്കുന്നെ ആ പ്രകാശം നമുക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മനുഷ്യജീവൻ ഏറ്റവും മൂല്യമുള്ളതാണ് മനുഷ്യൻ്റെ ദേഹീ അവസ്ഥ അതുകൊണ്ട് അതിനെ മലിനപ്പെടുത്തരുത് ആ ശരീരത്തെ നമ്മൾ ദിവ്യമായി കാണണം എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രകാശത്തെ വഹിക്കുന്ന ആലയമാണത് ആലയത്തിൽ അശുദ്ധിയും കള്ളക്കച്ചവടം കള്ളന്മാരുടെ ഗുഹയുമാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് അതിൽ എടുത്തു മാറ്റി അവിടെ വിശുദ്ധിയുടെ സർവപ്രസരണവും നിറയ്ക്കും നിറയ്ക്കും അതിനാണ് അനിതാഭം എന്ന് പറയുന്നത് കർത്താവെ കഴിയുന്നില്ല ലോകത്തിൻ്റെതായ അനേക കാര്യങ്ങൾ ഞാൻ വാരിക്കൂട്ടിയിട്ടിരിക്കുകയാണ് വ്യഭിചാരവശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാര ശത്രുത കലകം കോപ അസൂയ ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം അസന്മാർഗീത അങ്ങനെയൊക്കെയുള്ള വലിയ തിന്മകൾ കൊലപാതകം മോഷണം ഇല്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാ പ്രവർത്തികൾ സാരമായോ അല്ലാതെയോ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെയും നീക്കിക്കളയണം മനുഷ്യൻ മനസ്സിൽ എവിടുന്നവരുന്ന ആ നമ്മുടെ അങ്ങനെയുള്ള ജടത്തിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അശുദ്ധനാക്കുന്നത് യേശു പറഞ്ഞു ഒരുവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അതായത് ആ പാപത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്ന ഈ പ്രകാശത്തിലേക്ക് തിരിയാതെ അന്ധകാരത്തിൽ തൻ്റെ ജീവ തൻ്റെ വ്യക്തിത്വത്തെ പാപത്തിൻ്റെ പിടിയിൽപ്പെടുത്തി വെച്ചിരിക്കുന്നവരിൽ നിന്ന് വരുന്നതാണ് ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു ഇവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു ഉള്ളിൽ നിന്ന് വരാൻ കാര്യമെന്താ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം കൊളുത്തി വെച്ച പ്രകാശത്തിലേക്ക് തിരിയാതെ അന്ധകാരത്തിൽ ജീവിക്കുവാൻ നീ നീ നിശ്ചയിച്ചതിനാലാണിത് നീയാണ് തീരുമാനിക്കേണ്ടത് ഇന്ന് ഞാൻ തിരിയണമോ എന്ന് ഹാലേലു ഈ അസ്തോത്രം തിരിഞ്ഞാൽ ഹാ നീ നിൻ്റെ വ്യക്തിത്വം ശുദ്ധീകരിക്കപ്പെടുക മാത്രമല്ല നാളെപ്പറ്റി ആകുലതയില്ലാതെ ഈ ഭൗതികമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്ക പോലും ചെയ്യാതെ ഭൗതികമായ ആവശ്യങ്ങളും നിൻ്റെ ദാസൻ നിനക്ക് തരുമ്പോൾ നീ നിൻ്റെ ദൈവത്തെ അറിയും ഓ ഇത്ര വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ സൈന്യങ്ങളുടെ കഥാവേ ഞാനിത് അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറയുവാൻ ഇത് കേൾക്കുന്ന സർവ്വജനവും ഹാലോ ഈ അസ്തോത്രം പ്രാപ്തരായിത്തീരട്ടെ അങ്ങനെയുള്ളവർ മറ്റുള്ളവരിലേക്കും നമ്മുടെ ഉള്ളിലെയുന്ന ആത്മതത്വത്തെപ്പറ്റി മനുഷ്യൻ്റെ ആത്മാവിന് നാശമില്ലെന്നും ആ ആത്മാവിൽ ജനിക്കുന്നതിനെപ്പറ്റി പറയാനിടയാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യാശിക്കുകയാണ് പ്രിയരെ നിങ്ങളിത് കേട്ടിട്ട് കുറച്ച് പേരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് അവർ മറ്റുള്ളവരോട് പറയണം തെറ്റ് തിരുത്തണം ആത്മാവിൽ ജനിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ഈ ദിവസങ്ങളിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ശരീരത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ എനർജിയോട് അതായത് സ്പിരി ഈ ഭൗതികമായ എനർജിയോട് ബന്ധപ്പെട്ടതാണ് അത് സ്പിരിച്വൽ എനർജിയോട് ബന്ധപ്പെട്ടതല്ല ശരീരത്തിൻ്റെ ജീവൻ ഊർജത്തോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രാണന അടിസ്ഥാനമാക്കിയ ദൈവനിശ്ചയപ്രകാരമുള്ള ഭൗതിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ടാണ് ജീവൻ നാല് വായുക്കളിലേക്ക് പോവുകയാണ് സംഖ്യയുടെ പുസ്തകത്തിലൂടെ നാല് വായുക്കൾ നിന്ന് ജീവവായുവിനെ വിളിച്ചു വരുത്തുക അത് പ്രാണിനോട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ ആ ജീവൻ രക്തത്തിലാണ് ലേബി പുസ്തകം പതിനേഴിൻ്റെ പതിനൊന്നിൽ പറയുന്നു മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ആദ്യം ഇതിന് ഈ ശരീരത്തോട് ബന്ധപ്പെട്ടതാണ് എന്നാൽ ആത്മാവിന് പിന്നെ ഇങ്ങനെയുള്ള സ്നായുക്കളോ രക്തമോ മറ്റോ ഉണ്ടോ ഇല്ല ഇല്ല ആത്മാവ് നിർബലമാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനുണ്ടോ ഇല്ല പിന്നെ പിന്നെന്താ ശരീരത്തിൻ്റെ ജീവനിലാണ് ഈ രക്തം കിടക്കുന്നത് രക്തത്തിലെ രക്തത്തിലാണ് മനുഷ്യൻ്റെ ജീവനും സർവ്വ സൃഷ്ടിചാരങ്ങളുടെയും രക്തമുള്ള എല്ലാത്തിൻ്റെയും അതിന് സംവിധാനം നമ്മുടെ ശരീരത്തിലുള്ളത് രക്തത്തിലാണ് ജീവൻ നിൽക്കുന്നത് ജീവൻ ദേവി പതിന പതിനേഴിൻ്റെ പതിനൊന്ന് മനുഷ്യ രക്തത്തിലാണ് ജീവൻ നിൽക്കുന്നത് ആ ജീവനല്ല നമ്മുടെ ആത്മാവ് ആത്മാവും ആത്മജീവനും ഹല്ലയിലു ആ സ്ത്രോത്രം അത് നമ്മൾ വളരെ കാര്യമായി മനസ്സിലാക്കുകയാണ് എന്നാൽ മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നത് മനുഷ്യനോട് ദൈവിക ജീവനോട് ബന്ധപ്പെട്ട ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ആത്മാവിലുള്ള ജീവിതത്തിന്റെ അടിസ്ഥാനമായി ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചതാണ് ആലോ ഈ സ്തോത്രം നമ്മുടെ ആത്മാവ് അത് ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് ദൈവത്തിന്റെ പ്രകാശം തന്നെയാണ് അതിന് നാശമില്ല പ്രിയ സഹോദര സഹോദരി അതൊരിക്കലും നശിക്കുന്നില്ല പിന്നെയോ അതിനെ ആ പ്രകാശത്തെ സ്വീകരിച്ച് പ്രകാശിതരായി തീരാത്തവർ അന്ധകാരത്തിലിരിക്കുന്നതിനാൽ അവർക്കാണ് നാശമുള്ളത് മനസ്സിലാക്കുക മനസ്സിലാക്കുക നമ്മുടെ ഈ സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗങ്ങൾ ഈ പറഞ്ഞു വന്ന യോഗന്നാൻ ഒരു നാലാം അധ്യായം ഇവിടെ ഇപ്പോൾ ഉടനെ തീർക്ക പരിശുദ്ധാത്മാവിൻ്റെ നിശ്ചയമനുസരിച്ച് ഇത് ചില പിന്നെ കാര്യങ്ങളും കൂടെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് നിർത്താനാണ് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തോന്നിക്കുന്നത് അതിനാൽ നാളെയും നമുക്ക് ഈ വക കാര്യം തന്നെ കുറച്ചുകൂടെ വിശദമായി സംസാരിച്ച് വിശകലനം ചെയ്ത് പോകേണ്ടതുണ്ട് കാരണം അനേക കാലങ്ങളായി ദൈവത്തിൻ്റെ വചനത്തെ തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥ സത്യത്തെ മൂടി വച്ചിരിക്കുകയാണ് നമുക്ക് തുറന്നെടുത്ത് നമ്മുടെ ഹൃദയത്തിലെ സത്യം മനസ്സിലാക്കി ആ സത്യത്തിൽ നമ്മൾ ജീവിക്കണം ആത്മാവിൽ നമ്മൾ ജീവിക്കണം അതിനുവേണ്ടി നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളിൽ പോയി കുരിശും കൊന്തേം ചുമന്നുകൊണ്ടൊന്നും നടക്കണ്ട എവിടെയും പോയി മുട്ട് വടക്കണ്ട ഹാലിൽ ആ സ്തോത്രം നിങ്ങൾ ദൈവരാജ്യം നിങ്ങളിൽ തന്നെ എന്ന് പറഞ്ഞ നമ്മുടെ നാഥനിൽ വിശ്വസിക്കുക ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ ദൈവം നിക്ഷേപിച്ച ദൈവത്തിൻ്റെ പ്രകാശം തന്നെയായ നമ്മുടെ ആത്മാവിലാണ് ഹാലിൽ ഒരു ആസ്തോത്രം ദൈവരാജ്യം അനുഭവിക്കേണ്ടത് ദേവാലയവും നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ആദ്യമായി നമ്മളാകുന്ന ദേവാലയത്തിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് ചേർന്നിരിക്കണം അപ്പോൾ എന്തുണ്ടാവും നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മാവായ ദൈവം നമ്മളോട് നമ്മുടെ ആത്മാവിലൂടെ നമ്മളോട് ചേർന്നിരിക്കും നമ്മുടെ നമ്മുടെ വ്യക്തിത്വത്തോടും ചേർന്നിരിക്കുമെന്ന് യാക്കോവും പറയുന്നു നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക അപ്പോൾ ദൈവം നമ്മളോട് ചേർന്നിരിക്കും ദൈവം ആത്മാവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ 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 നിക്ഷേപിച്ചതാണ് മനുഷ്യൻ്റെ ആത്മാവ് അതിന് നാശമില്ല അതിനാൽ ആ വെളിച്ചത്തിൽ എപ്പോഴും പ്രശോഭിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അനുതാപത്തോടും വിറയലോടും കൂടെ ഏതാ നമ്മളിങ്ങനെ പ്രകാശിതരായില്ലെങ്കിൽ നമ്മൾക്ക് വരാൻ പോകുന്ന മഹാ ഒരവസ്ഥയെ ഓർത്ത് പാപത്തിൻ്റെ ഫലമാകുന്നുണ്ടാകുന്ന നാശത്തെ ഓർത്ത് വിറയലോടെ നമ്മൾ നിൽക്കണം ഹലോയ ദൈവസന്നിധിയിൽ അപ്പോൾ നമ്മുടെ ആ വിറയിൽ എന്താകും ആ ആനന്ദത്തിൻ്റെ കുടിർമയുടെ ഒരു മഹാപ്രസരണത്തിൽ ഒരു മല മഹാസ്നാനത്തിൽ വിശുദ്ധിയുടെ ആനന്ദത്തിൻ്റെ നൃത്തത്തിൻ്റെ ചലനാത്മകതയായിത്തീരും ആന്തോളനും ഹലിലൊയ്യ സ്തോത്രം ഒരു ഊഞ്ഞലാട്ടം ആ എന്താ ആ സ്വർഗത്തിലേക്ക് ആ പിന്നെ ദൈവദൂതന്മാർ ആരോഹണ അവരോഹണം ചെയ്യുന്ന ആ സ്വർഗീയ ഗോപണിയിലൂടെ ആരോഹണം അവരോഹണം ചെയ്യുന്ന കയറിയും ഇറങ്ങിയും നമുക്ക് നൃത്തം ചെയ്യാവുന്ന അവസ്ഥയിൽ നമ്മുടെ ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ നമ്മൾ ശുദ്ധി ആത്മാവിൽ നമ്മുടെ ആ നിറവിൽ ആ വെളിച്ചത്തിൻ്റെ പൂർണ്ണതയിലാകുമ്പോൾ നമ്മൾ ആനന്ദത്തിൽ ആന്തോളനം ചെയ്യും സ്വർഗീയമായ ദൈവരാജ്യ അനുഭവം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന മുറിയിൽ ദൈവരാജ്യാനുഭവം പിതാപുത്ര പരിശുദ്ധാത്മാവിൽ ഹല്ലയിൽ ആ സ്ത്രോത്രം തൃത്തത്തിൻ്റെ മഹാചലനാത്മകതയിൽ നമ്മൾ ആനന്ദ നൃത്തമാടും ഹല്ലയിൽ ആ സ്തോത്രം ആരാധിക്കും അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് പറയുന്നത് ആത്മനിറവിൽ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ജഡത്തിലും ആത്മാവിലും ഒക്കെയായി നമ്മൾ ഏക ആത്മാവായി തീർന്നുകൊണ്ട് നമ്മുടെ ജഡവും ഹലോ സ്തോത്രം സ്ത്രോത്രം പ്രകാശിതമായിരിക്കുന്നതുകൊണ്ട് ക്രിസ്തുരൂപം ധരിച്ചിരിക്കുകയാണ് നമ്മുടെ വ്യക്തിത്വം അത് ശരീരമല്ല പിന്നെയോ നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മുടെ വ്യക്തിത്വവും ക്രിസ്തുരൂപമായി പിന്നെ രണ്ടില്ല ഒന്ന് മാത്രം യാതായ കർത്താവും ഞാനും മാത്രം ആ അവിടുത്തെ ആനന്ദം ഒരു മഹാ ആനന്ദമാണ് പ്രിയരേ അത് അനുഭവിക്കണമെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ ഓടി നടന്ന് ആ പുറത്ത് തേടിയാൽ പോരാ പിന്നെയോ ആകത്ത് നിന്നിൽ തന്നെയുള്ള ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അനശ്വര രക്തമെന്ന വിശുദ്ധ പത്രോസ് പറഞ്ഞ ആ രക്തത്തെ എടുത്തണിയുക ആ രക്തത്തെ എടുത്തണിയുക അപ്പോൾ പ്രക്ഷോഭിതരായിത്തീരും അല്ലല്ലോത്രം സാരക്തം രക്തം എന്താണ് ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണ് ആ രക്തത്തെ നിൻ്റെ വ്യക്തിത്വത്തിൽ അണിയുമ്പോൾ നിൻ്റെ ആത്മാവും തേ നിൻ്റെ നിൻ്റെ ആത്മാവിൽ തന്നെ നിൻ്റെ വ്യക്തിത്വവും എൻ്റെ വ്യക്തിത്വവും തേജരൂപമായി മാറും പ്രകാശിതരായിത്തീരും ആ പ്രകാശത്തിൽ ആനന്ദിക്കുന്നതാണ് സ്വർഗീയമായ ആന്തോളനം സ്വർഗത്തിലേക്ക് ഉയർന്നും പൊങ്ങിയും സ്വർഗീയദൂതന്മാരുടെ ആരോഹണാവരോഹണത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഉച്ചിതനായ മിഷികായിൽ തന്നെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഹോളി കമ്മ്യൂണിയൻ തന്നെ എപ്പോഴും അനുഭവിച്ചു ആത്മാവിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനമേ ഹാലലു ഈ സ്തോത്രം നമ്മുടെ ആത്മാവിന് നാശമില്ലെന്ന് പറയുവാൻ നിങ്ങൾ സർവ്വ വൈദികരോടും അത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പിന്നെ നിങ്ങളെ നിങ്ങൾ സമീപിക്കുന്ന എല്ലാവരോടും അത് മേലധ്യക്ഷന്മാരായിരിക്കാം നിങ്ങളുടെ സഭാ പാസ്റ്റർമാരായിരിക്കാം സീനിയർ പാസ്റ്റർമാരായിരിക്കാം നിങ്ങളിത് കേൾക്കുന്നവർ ആരോടും പറയാം ഇങ്ങനെ ഒരു വ്യക്തി പ്രസംഗിക്കുന്നുണ്ടല്ലോ അത് വചനാതകമാണല്ലോ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാം ഓഫ് ദ ലോഡെന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ വിളക്കാണെങ്കിൽ അത് നശിക്കുമോ എന്ന് ചോദിച്ചു നോക്ക് നശിക്കുകയില്ല 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 തീർത്തും പറയട്ടെ ആത്മാവിന് നാശമില്ല കാരണം അത് ദൈവത്തിൻ്റെ രൂപം തന്നെയാണ് ദൈവം തന്നെ 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 നമുക്ക് നിക്ഷേപിച്ചതാണ് അത് ദൈവത്തിൻ്റെ വിളക്കാണ് മനുഷ്യൻ്റെ ആത്മാവ് ആ പ്രകാശത്തിൽ നമ്മൾ പ്രകാശിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അതിന് വഴി അടഞ്ഞു പോയപ്പോൾ കാൽവരി കുരിശിലാ വഴി തുറന്നതാണ് നമ്മളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് ചൊരിയുന്നത് പരിശുദ്ധാത്മാവിൽ നമ്മൾ അനുഭവിക്കണം നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സ്നേഹം ചൊരിയുന്നുണ്ട് ആ സ്നേഹം ഏറ്റുവാകുവാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തിൽ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കണം പാപത്തെ ഓർത്ത് അനുദപിക്കണം കർത്താവായ ക്രീസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം അങ്ങനെയെങ്കിൽ വചനം നമ്മുടെ ഹൃദയഭിത്തികളിൽ എഴുതി കിട്ടുമ്പോൾ പരിശുദ്ധാത്മ സത്യത്തിൻ്റെ ആത്മാവ് വചനത്തിൻ്റെ ആത്മാവ് നമ്മളെ നേർവഴിയിൽ നടത്തും നമ്മൾ ആ സത്യത്തോട് ചേരും നമ്മൾ തന്നെ സത്യസ്വരൂപനോട് ചേർന്ന സത്യസ്വരൂപികളായി തീരും ദൈവനാമം വഹത്തപ്പെട്ടേ ഹാലലുയ്യ എപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവനാമം വഹത്തപ്പെട്ടേ അവിടുത്തെ നാമം ദൈവവചനമെന്നാകുന്നു വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിമൂന്നാം വാക്യം അതുകൊണ്ട് വചനത്തിന് എന്തേക്കും സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടാകട്ടെ പ്രിയരെ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ രൂപമാണ് അത് പ്രകാശമാണ് ആ പ്രകാശത്തിൽ പ്രകാശിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനമേ അതിനായി പ്രകാശത്തിൻ്റെ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമല്ലോ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായിരിക്കുന്ന ഏക സത്യദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദിയോടെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ആമേൻ 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 ഹാല ലുയാ ഹാല ലുയാ ഹാലുയ ദൈവം ആയുസ്സും ആരോഗ്യവും തരുന്നെങ്കിൽ നാളെ നമുക്ക് വീണ്ടും ഇതേ ചാനലിലൂടെ നമുക്ക് തുടരാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ നിങ്ങളെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ 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 കഥാവായി ഏ ശ്രീ ക്രീസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ അവിടുത്തെ നാമം ദൈവവചനമെന്നാകുന്നവർത്ത് നമുക്ക് വചനത്തിൽ ആനന്ദിക്കാം വചനത്തെ നമുക്ക് ഭക്ഷണവും പാനീയവുമായി സ്വീകരിക്കാം നമുക്ക് ആത്മാവിൽ പൂർണ്ണതയുള്ളവരായിത്തീരാം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം അതിനാൽ ആ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ആമേൻ ആമേൻ ആമേൻ